ഇനി നമുക്ക് ദശകം നൂറിലെ പത്താമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് ഈ കേശാദിപാത വർണ്ണനത്തിൽ വെച്ചിട്ട് നമുക്ക് ആദ്യ ശ്ലോകം വായിക്കാം യോഗീന്ദ്രാണാം ത്വതരം മുക്തിഭോ ഭക്താനാം കാമവർഷത് യുതരുസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ തൃക്കാലടികൾ എന്നും തൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് അരുളുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരി അതായത് പാദമൂലം കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം ഉള്ളങ്കാല് അതാണ് വിവരിക്കുന്നത് അത് എങ്ങനെയൊക്കെ ഉള്ള പാദമൂലമാണ് എന്ന് ആദ്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള പാദമൂലം എന്റെ മനസ്സിൽ എന്നും തെളിഞ്ഞിട്ട് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നോക്കാം ആ പാദമൂലം ആ ഉള്ളംകാലിൻറെ കാലിൻ്റെ അടിയുടെ വിവര വിശേഷണങ്ങള് എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് നോക്കാം യോഗീന്ദ്രാണാം ത്വത് അങ്കേഷു സുമധുര യോഗീന്ദ്രാണാം പറഞ്ഞാൽ യോഗീന്ദ്രന്മാർക്ക് എന്ന് പറഞ്ഞാൽ മഹായോഗികൾക്ക് ത്വത് അങ്കേഷു അധിക സുമധുരം ത്വത് അങ്കേഷു മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ത്വത് അങ്കേഷു ഭഗവാനെ നിന്തിരുവടിയുടെ അംഗങ്ങളിൽ വെച്ച് അധിക സുമധുരം ഏറ്റവും അധികം മധുരതരമായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രിയപ്പെട്ടത് യോഗി ശ്രേഷ്ഠന്മാർക്ക് ഭഗവാനെ അങ്ങയുടെ എല്ലാവയവങ്ങളിലും വെച്ചിട്ട് അതാണ് ത്വതങ്കേഷു പറഞ്ഞാൽ അതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും അധിക സുമധുരം ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും മാധുര്യമാർന്നത് മോസ്റ്റ് വിലവഡായത് എന്നൊക്കെയാണ് അധിക സുമധുരം അപ്പൊ ഒരു വിശേഷണം ആ പാദമൂലത്തിനെ പറ്റി പറയണത് യോഗീന്ദ്രന്മാരൊക്കെ ഭഗവാന്റെ എല്ലാ അവയങ്ങും അവയവങ്ങളിലും വെച്ചിട്ട് ഏറ്റവും മധുരമായിട്ടുള്ളതും പിന്നെ മുക്തിഭാജാം ഭാജാം നിവാസോന്നുണ്ട് മുക്തി നിവാസ മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചവരുടെ വാസസ്ഥാനം എന്നാണ് മുക്തി ലഭിച്ചവരെ എപ്പോഴും അവിടെ ഭഗവാന്റെ ആ പാദമൂലത്തിലാണ് ഉണ്ടാവുക അപ്പോ മുക്തി നിവാസ മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചവരുടെ വാസസ്ഥാനാണ് പിന്നെയോ പിന്നെ ആ ഭഗവാന്റെ പാദമൂലം എങ്ങനെയാണ് ഭക്താനാം കാമവർഷ ദ്യുതരു കിസലയം ഭക്താനാം പറഞ്ഞാൽ ഭക്തന്മാർക്ക് ഭഗവത്ഭക്തന്മാർക്ക് ആ കാലടി എങ്ങനെയാണ് കാമ വർഷ ദ്യുതരു കിസലയം കാമ വർഷ കാമ പറഞ്ഞ കാമനകള് ആഗ്രഹങ്ങള് അഭീഷ്ടങ്ങളൊക്കെ വർഷ വർഷിക്കുന്ന കൂരി ചുരിയുന്ന ദ്യുതരുന്ന് പറഞ്ഞാൽ ദ്യു പറഞ്ഞ സ്വർഗം തരു പറഞ്ഞ മരം അപ്പോ ദുതരു എന്നുവച്ചാൽ സ്വർഗത്തിലുള്ള ആ വൃക്ഷം എന്ന് പറയുന്നത് കൽപ്പതരു എന്നാണ് എല്ലാവർക്കും എല്ലാ ഭീഷ്ടങ്ങളും കൊടുക്കുന്നതാണ് സ്വർഗത്തിലുള്ള കൽപ്പവൃക്ഷം കൽപ്പതരു അപ്പൊ ഇവിടെ എന്താ പറയണത ഭഗവാന്റെ ഈ കാലടി ആ പാത മൂലം ഭക്തന്മാർക്ക് കാമ വർഷുതരു കിസലയം ഭക്തന്മാരുടെ എല്ലാ കാമനകളും എല്ലാ അഭീഷ്ടങ്ങളും വർഷിച്ചു കൊടുക്കുന്ന കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്ന ദ്യുതരു കിസലയം കിസലയം പറഞ്ഞ തളിരാണ് ദ്യുതരു ആ കൽപ്പവൃക്ഷത്തിന്റെ ഒരു തളിരു പോ പോലെ ഉള്ളതുമാണ്ന്ന് അതായത് ഭഗവത് ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും കൊടുക്കുന്ന കൽപ്പവൃക്ഷ തളിരു പോലെ തളിരു പോലെ എന്ന് പറഞ്ഞാൽ തളിരു പോലെ ഇളം ചുവപ്പാർത്തതും മൃദുവായതും എന്നൊക്കെ ഉള്ള ഒരർത്ഥം കൂടി അത് കൂടെ വരുമല്ലോ അങ്ങനെയൊക്കെയുള്ള നാഥ പറഞ്ഞ ഈ ലോകത്തിന്റെ എല്ലാം രക്ഷകനായിട്ടുള്ള ഭഗവാനെ തേ പാതമൂലം തേ നിന്തിരുവടിയുടെ അങ്ങയുടെ പാദമൂലം ഉള്ളംകാല് ആ കാലടിയുടെ അടിഭാഗം പാദമൂലം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയുടെ പാദമൂലം യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും ഭഗവാന്റെ അവയവങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മധുരമായതും പിന്നെ മുക്തി ലഭിച്ചവരുടെ വാസസ്ഥാനവും ഭക്തന്മാർക്കാണെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും കോരി ചൊരിഞ്ഞു കൊടുക്കണ ഒരു കൽപ്പദ്രൂമ തളിര് പോലെയുള്ളതും ആയ അങ്ങയുടെ ആ പാദമൂലം മൂലം ആ ഉള്ളക്കാല് നിത്യം ചിത്തസ്ഥിതമേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഭഗവാനെ ഒരുപാട് പല പല പേരിലും വിളിക്കുന്നുണ്ട് ഭട്ടതിരി അപ്പൊ ഉള്ള ആ പാദമൂലം നിത്യം പറഞ്ഞ എന്നും ചിത്തസ്ഥിതം ചിത്തം പറഞ്ഞ മനസ്സ് സ്ഥിതം മനസ്സിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എന്നും എപ്പോഴും എന്റെ മനസ്സിൽ അമർന്നിരുന്നു കൊണ്ട് മേ പവനപുരപതേ ചി ചിത്തസ്ഥിതം എന്നാണ് നിത്യം എന്നും മേ ചിത്തസ്ഥിതം എൻ്റെ മനസ്സിൽ മേ പറഞ്ഞ എൻ്റെതാണ് എൻ്റെ ചിത്തസ്ഥിതം മനസ്സിൽ അമർന്നിരുന്നിട്ട് പവനപുരപതേ ഗുരുവായൂരപ്പാ കൃഷ്ണ കൃഷ്ണ ഭഗവാനേ കാരുണ്യ സിന്ധു കാരുണ്യ കടലായ ഭഗവാനേ സിന്ധു പറഞ്ഞ സമുദ്രം കാരുണ്യ സിന്ധു പറഞ്ഞ ദയാസമുദ്രം എന്നാണ് അത് വിളിക്കുമ്പോ കാരുണ്യ കരുണ സമുദ്രമായ ഭഗവാനെ ഹൃത്വ നിശേഷതാപാൻ നിശേഷതാപാൻ താപാൻ ഹൃത്വ നിശേഷം പറഞ്ഞ എല്ലാ താപാൻ താപങ്ങളെയും എല്ലാ വിധത്തിലുള്ള താപങ്ങളെയും ഹൃത്വ പറഞ്ഞാൽ നശിപ്പിച്ചിട്ട് ഇല്ലാണ്ടേക്കിയിട്ട് എന്നാണ് എന്നിട്ട് പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി പ്രതിശതു തരട്ടെ തരുമാന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് എന്ത് പരമാനന്ദ സന്തോഹലക്ഷ്മിയും പരമാനന്ദത്തിന്റെ സന്തോഷം പറഞ്ഞ ഒഴുക്ക് ഫ്ലോ എന്നൊക്കെയാണ് അതിന്റെ ലക്ഷ്മി പരമാനന്ദ സന്തോഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ പരമാനന്ദത്തിൻ്റെ ആ ഒഴുക്കിൻ്റെ സമൃദ്ധി എന്നൊക്കെ പറയാം ആനന്ദത്തിൻ്റെ സമൃദ്ധി പറഞ്ഞ ഏറ്റവും അങ്ങേയറ്റത്തെ പരമാനന്ദം ബ്ലീസ് അത് പ്രതിശതു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആദ്യ രണ്ടു വരിയിൽ പറഞ്ഞതുപോലെയൊക്കെയുള്ള നിന്തിരുവടിയുടെ ആ കാൽ പാദമൂലം എൻ്റെ മനസ്സിൽ അമർന്ന എപ്പോഴും അമർന്നിരുന്ന് തെളിഞ്ഞ് എൻ്റെ ഉണ്ടാവണേ അങ്ങനെ ആ തൃപാദങ്ങൾ ഭഗവാനെ എൻ്റെ എല്ലാ താപങ്ങളെയും പല ഏത് രോഗങ്ങളായാലും ദുഃഖങ്ങളായാലും ഏത് തരത്തിലുള്ള താപങ്ങളെയെല്ലാം നശിപ്പിച്ചിട്ട് ആ പരമാനന്ദ സന്തോഷ പരമ പരമാനന്ദ പ്രവാഹത്തിൻ്റെ ആ നിറവ് പ്രതിശതു തന്നനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിലെ പറയണത് അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ യോഗീന്ദ്രാണാം യോഗീന്ദ്രന്മാർക്ക് ത്വതങ്കേഷു ഭഗവാനെ അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് അധിക സുമധുരം ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും മാധുര്യമാർന്നതും മുക്തിഭാജാം മുക്തി ലഭിച്ചവർക്ക് മുക്തി ലഭിച്ചവരുടെ നിവാസഹ താ നിവാസ താമസ സ്ഥലവും ഭക്താനാം ഭക്തന്മാർക്ക് കാമവർഷ ദുതരു കിസലയം എല്ലാ ഭീഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന അതാണ് കാമവർഷ ദ്യുതരു കൽപ്പ കിസലയം തളിര ആയിട്ടുള്ളതുമായ തേ പാദമൂലം ഭഗവാനെ അങ്ങയുടെ തേ പറഞ്ഞ അങ്ങയുടെ പാദമൂലം ആ നിത്യം എന്നും എപ്പോഴും മേ ചിത്തസ്ഥിതം എൻ്റെ ഹൃദയത്തിൽ അമർന്നിരുന്നിട്ട് എപ്പോഴും ഇൻ മൈ ഹാർട്ട് നോക്കിയാണ് മേ ചിത്തസ്ഥിതം അങ്ങനെ നാഥ പവനപുരപതേ നാഥ പറഞ്ഞ ലോകരക്ഷകനായ ഭഗവാനെ ഭഗവാനേ പവനപുരപതേ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരു കാരുണ്യ സിന്ധോ കൃഷ്ണ ഭഗവാനെ ദയാ നിധേ നിശേഷ താപാൻ ഹൃത്വ എൻ്റെ എല്ലാ താപങ്ങളെയും എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഹൃത്വ നശിപ്പിച്ചിട്ട് ഇല്ലാതെ ആക്കിയിട്ട് പരമാന പരമാനന്ദ സന്തോഹലക്ഷ്മിയും പ്രതിശതു ആ പരമാനന്ദത്തിന്റെ ഒഴുക്കിൻ്റെ ആ സമൃദ്ധിയെ നിറവിനെ തന്ന അനുഗ്രഹിക്കുമാറാകണമേ എന്നാണ് ഇതിലെ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കണത് അപ്പൊ ഇതോട് കൂടിയിട്ട് ഭഗവാന്റെ കേശാധിപാത വർണ്ണന ഈ ശ്ലോകത്തോടു കൂടി കഴിഞ്ഞു ഇനിയൊരു ശ്ലോകം കൂടി ഉള്ളതില് മേൽപ്പത്തൂര് താൻ എഴുതിയ ഈ സ്തോത്രത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതൊക്കെ ക്ഷമിക്കണേ എന്നുള്ളൊരു ക്ഷമാപണം പിന്നൊരു ഫലശ്രുതി പോലെ ആ എല്ലാവർക്കും ആ ആയുരാരോഗ്യ സൗഖ്യം ഈ സ്തോത്രത്തിൽ കൂടെ ഇത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാ ആയൊരു ആരോഗ്യ സൗഖ്യം എന്നും നൽകി അനുഗ്രഹിക്കണേ എന്നൊക്കെ ഉള്ളതൊക്കെ പറയണ ഒരു ശ്ലോകമാണ് അടുത്തത് ഭഗവാന്റെ കേശാധിപാത വർണ്ണന ഈ ശ്ലോകത്തോട് കൂടിയിട്ട് കഴിഞ്ഞു പിന്നെ ഇതിലെ ഈ ശ്ലോകത്തില് പരമാനന്ദ സന്തോഹലക്ഷ്മിന്നുണ്ട് അപ്പോ എന്താണ് എന്താണെന്നുവെച്ചാല് ഈ നാരായണീയത്തിൽത്തെ ഏറ്റവും ആദ്യത്തെ ശ്ലോകം ഒന്നാം ദശകത്തില ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദ എന്ന് പറഞ്ഞിട്ടാണ് തിളങ്ങിയത് പിന്നെ പുതിയ ഈ കേസാധിപാത വർണ്ണന അവസാനിച്ചത് ഇവിടെ വീണ്ടും പരമാനന്ദ സന്തോഹലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവസാനിച്ചു അപ്പോ അതിൻ്റെ അങ്ങനെ ഒരു കാവ്യം രചിക്കുമ്പോ അതിൻ്റെ ആരംഭത്തിലും നടുവിലും അവസാനത്തിലും മംഗളാചരണം എന്ന ഒരു നിയമമുണ്ട് അനുസരിച്ചാണ് അത്രയത് സാന്ദ്രാനന്ദം പരമാനന്ദം എന്നീ വാക്കുകൾ ആദ്യവും ഉപയോഗിച്ചു അവസാനവും ഉപയോഗിച്ചു പിന്നെ അതുപോലെ ഏടയിൽ മുപ്പത്തേഴാമത്തെ ദശകത്തിൽ ആരംഭിക്കുന്ന ഒരു ശ്ലോകത്തിലും സാന്ദ്രാനന്ദ തനോ എന്നുണ്ട് അങ്ങനെ ആ സാന്ദ്രാനന്ദം പരമാനന്ദം എന്നുള്ള ഈ വാക്കൊക്കെ ഒരു മംഗളാചരണായിട്ടാണത്രേ ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിലും നടുവില് നേർ നടുവിലും പിന്നെ ഏറ്റവും അവസാനവും മേൽപ്പത്തൂരെ ഉപയോഗിച്ചത് അപ്പൊ ഈ ശ്ലോകത്തോട് കൂടിയിട്ട് ഭഗവാന്റെ കേശാദിപാത വർണ്ണനയും ആ പ്രാർത്ഥന ആ എല്ലാം കഴിഞ്ഞു നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഇനി അടുത്തൊരു ശ്ലോകം കൂടി ഉണ്ട് ഈ ദശകത്തില് അത് മേൽപ്പത്തൂരിൻ്റെ ഒരു തെറ്റൊക്കെ പൊറുക്കണേന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറ്റിയ തെറ്റൊക്കെ പൊറുക്കണേന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമൊക്കെ എന്നുള്ളതുമാണ് അപ്പം നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം യോഗീന്ദ്രം ത്വങ്കേഷമധുരം മുക്തിഭജം നിവാസോ ഭക്താനാം കാമവർദ്യുതരുസയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരവദേഷ കൃഷ്ണ സിന്ധോ കൃത്യ നിശേഷതാവാൻ പ്രദതു പരമാനന്ദസന്തോഹലക്ഷ്മ